നമസ്കാരം. സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഒരു വശത്തെ, മയക്കുമരുന്ന് കേസ് മറുവശത്തെ, അതിന് തൊട്ടു പിന്നാലെ ചട്ടം ലംഘിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇങ്ങോട്ട് നിയമവിരുദ്ധമായി ഇറക്കുമതി ചെയ്തു എന്ന് കെ ടി ജലീൽ ഉൾപ്പെടുന്ന കേസ് വേറൊരു വശത്തെ, അതിൻ്റെയൊക്കെ ഒടുവിൽ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള കിഫ്ബി ഇടപാടിലൂടെ തോമസ് ഐസക് എന്ന ആസ്ഥാന ധനകാര്യ വിദഗ്ധനും കുഴപ്പത്തിലായിരിക്കുന്നു. ഈ സമയത്ത് മറ്റൊരു നിർണായകമായ ആരോപണം കൂടി പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയരുന്നു. ഇന്നത്തെ കേരള കൗമുദി പത്രത്തിന്റെ ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണത്. എം എച്ച് വിഷ്ണു എന്നുപേരുള്ള കേരള കൗമുദി ലേഖകൻ എഴുതിയിരിക്കുന്ന വാർത്തയിൽ പറയുന്നത്, കേരളത്തിലെ രണ്ട് ഉന്നതരായ മന്ത്രിമാർക്ക് മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് എന്ന് പറയുന്ന ജില്ലയിലെ ഒരു ഇടത്ത് ഏതാണ്ട് 200 ഏക്കർ ബിനാമി ഭൂമിയുണ്ടെന്നാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി കിട്ടി. ഈ പരാതിയിൽ വിശദമായ രേഖകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ രേഖകൾ ഒക്കെ ചേർത്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. സിന്ധുദുർഗ് ജില്ലയിലെ ദോഡാമാങ് താലൂക്കിൽ അവിടുത്തെ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് ഈ 200 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഇടപാടുകൾ നടത്തിയ രണ്ടുപേരും CPM മന്ത്രിമാരാണ്. അതായത് ഘടകകക്ഷികളുടെ മന്ത്രിമാരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നില്ല, CPM മന്ത്രിമാരാണ്. അതിലൊരു മന്ത്രി തന്റെ ഭാര്യയുടെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ രേഖ തന്റെ ഭാര്യയുടെ പേരിലുള്ള ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത്രയധികം വിവരങ്ങൾ ഇതിനോടകം ED ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. ED ഈ ഭൂമി രജിസ്ട്രേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി രജിസ്ട്രേഷന്റെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നു. അങ്ങനെ തെളിവ് കിട്ടിയാൽ അവർ കേസെടുക്കുമെന്നുമാണ് കേരള കൗമുദി രജിസ്റ്റർ ചെയ്യുന്നത്. ഈ അടുത്ത കാലത്തെ സംസ്ഥാന സിവിൽ സർവീസിൽ നിന്നും ഉന്നത പദവിയിൽ വിരമിച്ച ഒരു IAS ഉദ്യോഗസ്ഥനാണ് ഈ ഇടപാടിന്റെ ഇടനിലക്കാരനെന്നും കേരള കൗമുദി റിപ്പോർട്ടിൽ പറയുന്നു. ഏറ്റവും ഉയർന്ന പദവിയിൽ വിരമിച്ച IAS എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും ഒടുവിൽ വിരമിച്ചിരിക്കുന്നത് ടോം ജോസ് ആണ്. ടോം ജോസിനെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻപ് ടോം ജോസിനെതിരെ ആരോപണമുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ടോം ജോസിനെ തന്നെയായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ 50 ഏക്കർ ഭൂമി അവിടെ ഉണ്ട് എന്നും കേരള കൗമുദി റിപ്പോർട്ടിൽ പറയുന്നു. അതായത് രണ്ട് CPM മന്ത്രിമാർക്ക് 200 ഏക്കർ, രണ്ടുപേർക്കും കൂടി 200 ഏക്കറാണോ അതോ രണ്ടുപേർക്കും 200 വീതം ഉണ്ടോ എന്ന് വ്യക്തമല്ല. ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ഒരാൾ, അത് ടോം ജോസ് ആണോ എന്ന് വ്യക്തമല്ല. 50 ഏക്കർ ഈ ഇടപാട് നടന്നിരിക്കുന്നത് മറ്റെന്തോ ഒരു സാമ്പത്തിക ഇടപാടിന്റെ പ്രതിഫലമായാണെന്നും ഈ ഇടപാടിന് വിസമ്മതിച്ച മന്ത്രിയാണ് ഈ വിവരം പുറത്തുവിട്ടതെന്നും ഇതിന്റെ വിശദാംശങ്ങളുമായി BJP പ്രസിഡന്റ് K.സുരേന്ദ്രൻ വരും ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെടുമെന്നും ഏത് മന്ത്രിമാരാണ് എന്ന കാര്യങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകം അങ്ങനെ പുറം ലോകം അറിയുമെന്നും കേരള കൗമുദി പറയുന്നു. നിസ്സാരമായ ഒരു ആരോപണമല്ല. മഹാരാഷ്ട്ര ഗോവ അതിർത്തിയിൽ ഇഷ്ടംപോലെ ഭൂമി ഇടപാടുകൾ നടക്കുന്നുണ്ട്. അവിടെ വില കുറഞ്ഞ ഭൂമി കിട്ടും. നമ്മുടെ മഹാനടൻ മോഹൻലാൽ അടക്കമുള്ളവർക്ക് അവിടെ ഭൂമിയുണ്ടെന്ന ഇടപാടുകളുണ്ട്. അനേകം മലയാളികൾ അവിടെ ഭൂമി വാങ്ങി കൃഷി നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വില കുറഞ്ഞ ഭൂമിയാണോ അതോ വില കൂടിയ ഭൂമി വളരെ പ്രത്യേക സ്ഥലത്തിൽ കിട്ടിയതാണോ, അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന തരത്തിലുള്ള ദുരൂഹമായ ഇടപാടുകളുടെ ഭാഗമാണോ, അതോ മന്ത്രിമാർ നിയമപരമായി തന്നെ വാങ്ങിയതാണോ എന്നൊന്നും വ്യക്തമല്ല. എന്നാൽ കേരളത്തിലെ മന്ത്രിമാരാരും നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ ഭൂമിയുണ്ടായിരുന്നു എന്ന് സത്യവാങ്മൂലം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ നിയമപരമായി വാങ്ങിയതാണെങ്കിലും അത് നിയമവിരുദ്ധമാകും. എന്തായാലും ഒരു വശത്ത് സ്വർണ്ണക്കള്ളക്കടത്തും മറുവശത്ത് കിഫ്ബിയുമായി ശ്വാസം മുട്ടുന്ന സർക്കാരിനെ, മയക്കുമരുന്ന് കേസിൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ജയിലിൽ കഴിയുന്നത് വഴി പ്രതിസന്ധിയിലായ CPM ഇത് വലിയ പ്രഹരമായിരിക്കും. ഇതിന് വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. CPM പോലും ഞെട്ടിച്ചുകൊണ്ടാണ് സർക്കാരിന്റെയും പാർട്ടിയുടെയും രഹസ്യ ഇടപാടുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നത്. അതിന് തടയിടുന്നതിന് വേണ്ടിയാണ് കേരള പോലീസ് ആക്ടിൽ 118A എന്ന പേരിൽ പുതിയ ഒരു സെക്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ നിയമമനുസരിച്ച് ഏതു തരത്തിലുള്ള വിമർശനങ്ങൾ ആര് നടത്തിയാലും, അത് ഏത് മാധ്യമം നടത്തിയാലും, സോഷ്യൽ മീഡിയ നടത്തിയാലും, അത് പ്രചരിപ്പിച്ചാലും, ഷെയർ ചെയ്താലും,
അഞ്ചു വർഷം വരെ തടവ് കിട്ടുന്ന തരത്തിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അത് ശരിയോ തെറ്റോ എന്നത് പ്രസക്തമല്ല. അത്തരത്തിലുള്ള കരി നിയമങ്ങൾ വഴി ഇത്തരത്തിലുള്ള അഴിമതികളെ തടയുന്നതിനുള്ള നീക്കം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. രണ്ട് മന്ത്രിമാർ, അതും CPM മന്ത്രിമാർ, 200 ഏക്കർ ഭൂമി മഹാരാഷ്ട്രയിൽ ബിനാമി ഇടപാടിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് പുറത്തു വരുന്നത്.